ഇനി നമുക്ക് രസമലായി കേക്കിന്റെ കൂട്ട് ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. രസമലായി കേക്കിന്റെ കൂട്ടിനകത്ത് ബദാമും ഏലക്കയും പനീർ കുങ്കുമപ്പൂവ് ഇതൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അമാൻ ടേസ്റ്റ് ഹട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടാതെ ആ ബെൽ ബട്ടണോടൊന്ന് പ്രസ് ചെയ്യണേ. ആദ്യം തന്നെ നമുക്ക് ഒരു കപ്പ് പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അതിനകത്തോട്ട് ഞാൻ ഒരു ടീസ്പൂൺ മിൽക്ക് പൗഡറും ഒരു ടീസ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ടിട്ട് ഒന്ന് വെള്ളത്തിലൊന്ന് ജസ്റ്റ് കലക്കിയിട്ട് ഈ പാലിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു കുറുക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം, ഇല്ലെങ്കിൽ കട്ട പിടിച്ചു പോവും. കട്ട പിടിക്കാതെ നമുക്ക് കിട്ടണം. ഇനി ഈ കൂട്ടിനകത്തേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ രണ്ട് ഏലക്കായും കൂടി പൊടിച്ചിടുന്നുണ്ട്. ഇതൊന്നുകൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇതൊന്ന് കുറുകി വരണം. കുറുകി വരുന്നിടം വരെ നമുക്ക് നന്നായിട്ട് ഇളകി കൊടുത്തുകൊണ്ടിരിക്കാം. ഈ കൂട്ടിനകത്തേക്ക് നമ്മൾ ആൽമണ്ടൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇടുന്നില്ല. ഇപ്പം ദേ അത്യാവശ്യം കുറുകി കിട്ടിയിട്ടുണ്ട്. ഏലക്കയും കൂടി ഇട്ടുകൊണ്ട് നല്ലൊരു സ്മെല്ലാണ്, കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ഏലക്കയും കൂടിയൊക്കെ. ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് യെല്ലോ കളർ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ രസമലായിക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ യെല്ലോ കളറൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് രസമലായി കേക്കിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പനീർ വെച്ചിട്ടൊരു മിക്സ് തയ്യാറാക്കണം. കുറച്ച് ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ പനീർ ക്യൂബാണ് എടുത്തിരിക്കുന്നത്. വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്, നല്ല ടേസ്റ്റുമാണ്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലെടുത്ത് പൊടിച്ചെടുക്കാം. ഞാനിത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഉരുട്ടാൻ പാകത്തിനായിട്ടാണ് ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഒരു ബൗൾ എടുത്തിട്ട് നമുക്ക് ഈ പൊടിച്ചു വെച്ച പനീർ ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് ഞാൻ ഒരു ടീസ്പൂൺ മിൽക്ക് പൗഡറും ഒരു ടീസ്പൂൺ കോൺഫ്ലോറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് ഉരുട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്, അല്ലെ പനീർ ഇങ്ങനെ വിട്ടുപോകും. ഇനി ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ അമൂലിൻ്റെ മിത്തായ്മയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്ര നല്ല മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. ഈ കൂട്ടിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കയും കൂടെ മണത്തിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ തയ്യാറാക്കി വെച്ച പനീർ ബോളും നമുക്ക് ആദ്യം തയ്യാറാക്കി വെച്ച രസമലായി മിൽക്കിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ശരിക്കും ബദാം കൂടെ ചേർത്ത് കൊടുക്കണം. ബദാം കട്ട് ചെയ്തിട്ട് പീസായിട്ട് എന്നിട്ട് ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. എന്നിട്ട് പിറ്റേ ദിവസമാണ് കേക്കിൽ ഇത് ചേർത്ത് കൊടുക്കുന്നത്.